തൃശൂർ ചേലക്കരയിൽ കാട്ടാനെ കൊന്ന് കുഴിച്ചുമൂടിയ നിലയിൽ കണ്ടെത്തി. മുള്ളൂർക്കരയിൽ റോയ് എന്നയാളുടെ റബ്ബർ തോട്ടത്തിലാണ് ദുരൂഹ സാഹചര്യത്തിൽ ആനയുടെ ജഡം കണ്ടെത്തിയത്. ആനയുടെ ഒരു കൊമ്പ് കാണാതായത് ദുരൂഹത വർദ്ധിപ്പിച്ചു. ആനയെ കൊന്ന് കുഴിച്ചുമൂടിയതാണെന്ന് സംശയം ബലപ്പെടുത്തുന്ന തെളിവുകൾ ലഭിച്ചതായി മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. എറണാകുളം മലയാറ്റൂർ ഡിവിഷൻ പരിധിയിൽ നിന്നും ആനക്കൊമ്പുമായി രണ്ടു പ്രതികളെ വനം വകുപ്പ് അടുത്തിടെ പിടികൂടിയിരുന്നു. ഇവർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണമാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ചേലക്കരയിലേക്ക് എത്തിച്ചത്. മുള്ളൂർക്കരയിൽ റോയി എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള റബ്ബർ തോട്ടത്തിൽ കുഴിച്ചിട്ട നിലയിൽ ആനയെ കണ്ടെത്തുകയായിരുന്നു. വൈദ്യുതാഘാതമേറ്റ് ചരിഞ്ഞ ആനയെ കുഴിച്ചിട്ടു എന്നായിരുന്നു പ്രാഥമിക നിഗമനമെങ്കിലും അന്വേഷണം പുരോഗമിച്ചതോടെ ദുരൂഹത വ്യക്തമായി. നടന്നത് ആനവേട്ടയാണെന്നാണ് വനം വകുപ്പിൻ്റെ നിഗമനം. ആനയെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടുകയായിരുന്നു എന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. സമഗ്ര അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയതായി വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു. പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ്. രേഖാമൂലമുള്ള വിശദീകരണം വൈകുന്നേരമ്പളേക്കും തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സംഭവങ്ങളെ വനം വകുപ്പ് വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. ഇത്തരത്തിൽ ആനവേട്ട പോലുള്ള മൃഗ നായാട്ട് നടക്കുന്നത് ഇന്നത്തെ കാലത്ത് അപരിഷ്കൃതമാണ്. അത് ഒരു കാരണവശാലും അനുവദിച്ചു കൊടുക്കാൻ സാധ്യമല്ല. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി മണ്ണ് നീക്കം ചെയ്ത് ആനയുടെ ജഡം പുറത്തെടുത്തു. ജഡത്തിന് രണ്ടു മാസത്തിലേറെ പഴക്കമുണ്ട്. എന്നാൽ സാധാരണയിലും വേഗതയിൽ ജഡം അഴുകിയത് ചില സംശയങ്ങൾ ഉയർത്തി. വേഗത്തിൽ അഴുകുന്നതിനായി ചില രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചിരുന്നതായി സംശയിക്കുന്നുണ്ട്. സംഭവത്തിൽ ദുരൂഹതയുള്ളതായി നാട്ടുകാരും പറഞ്ഞു. നമുക്കിവിടെ വന്യജീവിയായിട്ടുള്ള ആനയെ വേട്ടയാടുകയോ അല്ലെങ്കിൽ അപകടപ്പെടുത്തുകയോ ചെയ്ത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് കുഴിച്ചുമൂടിയിട്ടുള്ളതായിട്ടാണ് ഇപ്പോൾ നമുക്ക് വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ വനം വന്യജീവി വകുപ്പ് വന്ന് പരിശോധിച്ച് അതിൻ്റെ സ്കെൽട്ടൺ കണ്ടെത്തിയിട്ടുണ്ട്. ആനയെ കൊലപ്പെടുത്തുന്നതിനും കുഴിച്ചുമൂടുന്നതിനും ഒന്നിലധികം പേർ സഹായിച്ചിരുന്നുവെന്ന് വ്യക്തമാണ്. ഒളിവിൽ പോയ തലമുടമ റോയിയെ ചോദ്യം ചെയ്താൽ മാത്രമേ സംഭവത്തിലെ ദുരൂഹത നീങ്ങൂ. കൈരളി ന്യൂസ്, തൃശ്ശൂർ.